കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും അനുഭവിച്ചറിയുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയല്ലോ. ഈ ചൂടേറിയ മരുഭൂമി യാത്രയിൽ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനം നൽകിയതിനെ ഓർത്ത് ഞാൻ 1000 നന്ദി യേശു രാജാവിന് അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവഗീതമാണെങ്കിൽ അടുത്ത തിങ്കളാഴ്ച 24-ാം തീയതി മുതൽ ഈ മാസം ലാസ്റ്റ് 30-ാം തീയതി വരെ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഗ്രേസ് ടി വിയിൽ നടക്കുകയാണ്. രാവിലെ 11 മണി മുതൽ 2 മണി വരെയാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുക. എല്ലാ ദിവസവും രാവിലെ 11 മണി മുതൽ നടക്കുന്ന മീറ്റിംഗിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വെണ്ണിക്കുളത്തിൻ്റെയും മല്ലപ്പള്ളിയുടെയും സെൻട്രലുള്ള നെയ്തേലിപ്പടി പെട്രോൾ പമ്പിൻ്റെ സമീപമുള്ള നമ്മുടെ പ്രാർത്ഥനാലയത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രവചനയാത്മാവിലുള്ളതായ ശുശ്രൂഷ, ദൈവവചനത്തിൻ്റെ ആഴത്തിലുള്ള ശുശ്രൂഷ, വ്യക്തിപരമായുള്ള പ്രാർത്ഥനയ്ക്കുള്ള സമയം ഒക്കെ നമ്മൾ ആ ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. കർത്താവിൽ മറ്റ് പല ദൈവദാസന്മാരും ദൈവം അനുവദിച്ചാൽ നമ്മുടെ കൂടെ ശുശ്രൂഷയിൽ ഉണ്ടാകും. അതുകൊണ്ട് അടുത്ത ആഴ്ച നടക്കുന്ന 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ വന്ന് ചർച്ചിൽ സംബന്ധിക്കാൻ പറ്റുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കഴിയാതെ പോകുന്നവർക്ക് സൂമിലും യൂട്യൂബിലും ശുശ്രൂഷയിൽ പങ്കെടുക്കാം. നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം എന്നത് 147-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. വാക്യം ഇങ്ങനെയാണ്: മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. നമ്മുടെ യഹോവയെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. ദൈവമായ പിതാവായ നമ്മുടെ കർത്താവ്, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം ഇവിടെ വായിക്കുകയാണ്: തകർന്നിരിക്കുന്ന ഹൃദയങ്ങളെ അവൻ സൗഖ്യമാക്കുകയും മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. തകർന്നിരിക്കുന്ന ഒരു കൂട്ടം ജനത്തോട് ഹൃദയത്തിൽ തകർച്ച വന്ന, മാനസിക നിലകൾ അസ്വസ്ഥരാകുന്ന, താളം തെറ്റിയ, പലതിനെ ഓർത്ത് നിരാശപ്പെടുന്ന, നാളെ എങ്ങനെയെന്ന് ചോദിക്കുന്ന, മനസ്സിൻ്റെ ഭാരങ്ങൾ വെള്ളം തടം കെട്ടി നിൽക്കുന്നത് പോലെ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ തടം കെട്ടി ഹൃദയത്തെ അത് മുറിവാക്കി വേദനയാക്കി മാറ്റുന്ന ഒരു കൂട്ടം ജനത്തെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുകയാണ്: നിന്റെ ഹൃദയത്തെ അവൻ സൗഖ്യമാക്കും, നിന്റെ മുറിവുകളെ അവൻ കെട്ടും. ഹൃദയത്തിൽ വന്ന മുറിവുകൾ, ഹൃദയത്തിൽ വന്നതായ രോഗം, ഹൃദയത്തിൽ വന്ന അസ്വസ്ഥത, ഹൃദയത്തിനകത്ത് നിൽക്കുന്ന വിങ്ങിപ്പൊട്ടുന്ന ചില മേഖലകൾ അത് സൗഖ്യമാക്കുമെന്ന്, അത് നിമിത്തമുണ്ടായ ചില മുറിവുകൾ ആഴത്തിൽ മുറിപ്പാടുപോലെ ഇന്നും ഉണങ്ങാതെ കിടക്കുന്ന, ബ്ലേഡ് കൊണ്ട് പോന്തുന്നത് പോലെ, കത്തി കൊണ്ട് മുറിക്കുന്നത് പോലെ ഹൃദയത്തിൽ ഉണങ്ങാതെ കിടക്കുന്ന ചില നൊമ്പരങ്ങൾ, ചില വേദനകൾ, മുറിവുകൾ ഉണക്കുന്ന, പരിഹരിക്കുന്ന, പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പരിശുദ്ധാത്മാവി പറയാം: നിന്റെ മുറിവുകളെ അവൻ ഉണക്കും, നിന്റെ വേദനകളെ അവൻ ചുമക്കും. കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പറ്റി വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 5:18 അവൻ മുറിവേൽപ്പിക്കുകയും മുറി കെട്ടുകയും ചെയ്യും, അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ദൈവം മുറിക്കുന്നവനാണ്. മുറിക്കുന്നവൻ മാത്രമല്ല, മുറിവ് കെട്ടുന്നവനും കൂടെയാണ്. നമുക്കറിയാം, ഹന്നായുടെ ജീവിതത്തിൽ ശൗമേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: യഹോവ അവളുടെ ഗർഭപാത്രം അടച്ചു കളഞ്ഞു,
മുറിക്കുന്നവൻ അടച്ചു കളഞ്ഞു. അടുത്ത അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവ അവരുടെ ഗർഭത്തെ തുറന്നു, മുറിവ് കെട്ടുന്നവൻ. അപ്പം ഇയോ പറയുകയാണ്, അവൻ ആരാണ്? മുറിവേൽപ്പിക്കുകയും മുറി കൊടുക്കുകയും അല്ലെങ്കിൽ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നവനാണ്. മുറിച്ചിട്ടിട്ട് പോകുന്നവനല്ല നമ്മുടെ ദൈവം. ചില സാഹചര്യങ്ങളിൽ ചില മുറിവുകൾ ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയിരിക്കും. പക്ഷെ ആ മുറിവ് അങ്ങനെ ഇട്ട് പഴിപ്പിച്ച് നാറ്റം വെച്ച് പ്രയാസപ്പെടുത്തി ഇട്ടിട്ട് പോകുന്നവനല്ല ദൈവം. ആ മുറിവ് കെട്ടും. എങ്ങനെ? പഴുപ്പ് ഞെക്കിക്കളഞ്ഞ് എണ്ണ പൂശി ആ മുറിവിനെ ഹീല് ചെയ്യുന്നതുപോലെ നമ്മുടെ മുറിവുകളെ അവൻ കെട്ടും. അടുത്ത വായിക്കുക, അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യും. ചതയ്ക്കും, പക്ഷേ തൃക്കൈ ദൈവത്തിൻ്റെ കൈ അതിനെ പൊറുപ്പിക്കും. ഇന്ന് പകൽ മുറിഞ്ഞു കിടക്കുന്ന ചതഞ്ഞു കിടക്കുന്ന ചില ഹൃദയങ്ങളെ ദൈവം കാണുകയാണ്. ആ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവം പറയുന്നു, തകർന്ന ഹൃദയത്തെ സൗഖ്യമാക്കി മുറിവ് കെട്ടുന്ന ദൈവം പറയുന്നു, ഞാൻ നിന്നെ പൊറുപ്പിക്കും, ഞാൻ നിന്റെ ചതവുകൾ നീക്കും. തൃക്കൈ നീട്ടി അങ്ങ് സൗഖ്യമാക്കുന്നവൻ ആണെന്ന് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 61:1 എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പ്രവചനവാക്യമാണ്. എന്നിട്ട് പറയുകയാണ്, ഹൃദയം തകർന്നവരെ മുറി കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. മുറിവുള്ളവരെ കെട്ടുവാൻ അവിടെ എഴുതിയിരിക്കുക, ഹൃദയം തകർന്നവരെ മുറി കെട്ടുവാൻ. അപ്പൊ തകർന്നിരിക്കുന്ന ഹൃദയത്തെ, തകർന്നിരിക്കുന്ന മുറിഞ്ഞിരിക്കുന്ന ഹൃദയത്തെ കെട്ടുന്ന, മുറിവ് കെട്ടുന്ന ഒരു ദൈവം യഹോവയായ ദൈവം. ഇന്ന് പകൽ വിശ്വസിക്കൂ, നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിലെ ഞെരുക്കങ്ങൾ അവൻ മാറ്റും, വേദനകൾ തുടച്ചു നീക്കും. കാരണം നമ്മുടെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല. ഏത് വലിയ പ്രയാസങ്ങൾ നമ്മളെ അലതല്ലിയാലും ഇന്ന് രാവിലെ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും, ഒരുപക്ഷെ സ്വന്തം കുഞ്ഞുങ്ങളെ ഓർത്തുള്ള മുറിവായിരിക്കാം, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള മുറിവായിരിക്കാം, അവരെ കല്യാണം കഴിപ്പിച്ച് അയച്ചതിന് ശേഷമുള്ള അവരുടെ ജീവിതത്തിൽ വന്ന ചില തിത്താനുഭവങ്ങൾ നിമിത്തമുള്ള മുറിവായിരിക്കാം, സ്വന്തം ഭാര്യയിൽ നിന്നും അവരുടെ അകച്ചയും അവരുടെ അധികാരങ്ങൾ നിമിത്തം ഉണ്ടാകുന്ന ചില മുറിവുകളായിരിക്കാം, ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില വേദനിപ്പിക്കുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ നേരിടുമ്പോഴുള്ള ഹൃദയത്തിലെ മുറിവായിരിക്കാം. ഏത് മുറിവാണെങ്കിലും ആ മുറിവിനെ കെട്ടുകയും ചതയ്ക്കുക മാത്രമല്ല അതിനെ പൊറുപ്പിക്കുകയും തൃക്കൈ നീട്ടി അതിനെ പൊറുപ്പിക്കുകയും ചെയ്യുന്ന ദൈവം. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവി പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹീലിംഗ് ഇന്ന് രാവിലെ കർത്താവ് ചെയ്യാൻ പോവുക. നിങ്ങൾ ഭാരം അനുഭവിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. എൻ്റെ ദൈവം ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അതിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ശക്തമായി പരിശുദ്ധാത്മ പറയുകയാണ്, എന്നെ അയച്ചിരിക്കുന്നത്, കർത്താവ് പറഞ്ഞത്, എന്നെ അയച്ചിരിക്കുന്നത്. യേശു കർത്താവ് ദേവാലയത്തിൽ ആമെ പരസ്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ, വചനം സംസാരിക്കുമ്പോൾ, ഈ 61 യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ ആധാരമാക്കിയാണ് അവിടെ യേശു ആവർത്തിക്കപ്പെട്ടത്. യേശു പറയുകയാണ്, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുന്നു. വചനത്തിനകത്ത് സങ്കീർത്തനങ്ങളിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക്, അതായത് 34:18 വാക്യം ഇങ്ങനെ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹൃദയം നുറുങ്ങിയവർക്കാണ്, ഹൃദയം നുറുങ്ങിയിരിക്കുന്ന, മുറിവേറ്റിരിക്കുന്നവർക്ക് യഹോവ അകന്നിരിക്കുന്നു എന്നല്ല, സമീപസ്ഥനാണ്.
നിന്റെ അടുക്കലുണ്ട്. ദൂരത്തിരിക്കുന്ന ദൈവം അല്ല എൻ്റെ ദൈവം. നീ എവിടെ വേദനിക്കുന്നു, എവിടെ മുറിവേറ്റ്, എവിടെ ഞെരുങ്ങിയിരിക്കുന്നു, അവിടെ നിന്റെ കൂടെ ഇരിക്കുവാൻ ശക്തിയുള്ള എൻ്റെ ദൈവം. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥന. ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങളുടെ ആ മുറിവേറ്റ സാഹചര്യത്തിൽ, കരച്ചിൽ വന്ന് നിൽക്കുന്ന വിഷയത്തിൽ എൻ്റെ കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. ഒരുപക്ഷെ പ്രസവിച്ചവരോ ജന്മം തന്നവരോ കൂടെ ജനിച്ചവരോ നിൻ്റെ കൂടെ കണ്ടില്ലെന്ന് വരാം. അങ്ങനെയാണ് സമൂഹം ഏതെങ്കിലും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കണ്ണുനീരും ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിക്കുമ്പോൾ കൂടെ നിൽക്കാൻ ചിലപ്പോൾ ആരും കണ്ടില്ല എന്ന് വരാം. യോവിൻ്റെ വിഷയം നോക്കുമ്പോൾ കാണാൻ കഴിയും, തൻ്റെ സ്നേഹിതന്മാർ തന്നെ വിട്ടു പോയി, തൻ്റെ സ്നേഹിതന്മാർ തന്നെ ഉപേക്ഷിച്ചു, പിന്നെ ദൂരെ നിന്ന് നോക്കി എന്ന് പറയുന്നു. പിന്നെ വായിക്കുന്നു, അടുത്തു വന്ന് ഒന്നും മിണ്ടിയില്ല, മിണ്ടാതെ ഇരുന്നു എന്ന് വായിക്കുന്നു. അപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോൾ, കലങ്ങിയ അവസ്ഥകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, മറുപടി കിട്ടാത്ത ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ കൂടെ കയറി വരുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി യഹോവയുടെ കരം നീട്ടുകയാണ്, അവിടെ നമ്മെ പരിപാലിക്കുകയാണ്. എല്ലാവരും മാറുമ്പോൾ, എല്ലാവരും മാറി നിൽക്കുമ്പോൾ നമ്മൾ പറയും, എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി, ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഭാര്യ എൻ്റെ കൂടെ ഇല്ല, ഭർത്താവ് എൻ്റെ കൂടെ ഇല്ല, സഹോദരങ്ങൾ എൻ്റെ കൂടെ ഇല്ല, വിളിച്ചാൽ ഒരു ഫോൺ പോലും എടുക്കത്തില്ല, എൻ്റെ വീട്ടിലിപ്പോൾ ആരും വരാറില്ല, ഞാൻ ഏകയായി, ഒറ്റയ്ക്കായി, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഇനി എന്തിനാ ജീവിതം മതി എന്ന് പറയുമ്പോൾ ഇവിടെ വായിക്കുക, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. അടുത്തത്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അപ്പോൾ ഹൃദയം തകർന്നിട്ടുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ നിന്നെ രക്ഷിക്കാൻ ആരുമില്ലെങ്കിൽ സ്വർഗം നിന്റെ കൂടെയുണ്ട്. ആകാറും പൈതലും ഹൃദയം നുറുങ്ങി മനസ്സ് തകർന്ന് മരുഭൂമിയിൽ അവർ നിലവിളിച്ചു. അബ്രഹാം കൈയൊഴിഞ്ഞു, സാറ കൈയൊഴിഞ്ഞു. നോക്കുക, ഇവിടെ ഒരു അമ്മയും കുഞ്ഞും മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ ആഹാരമില്ലാതെ നിലവിളിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് അവളോട് ഇടപെട്ടു, സ്ത്രീയെ നീ എന്തിനാ കരയുന്നേ, നിന്റെ പൈതൽ കിടക്കുന്നിടത്ത് ചെന്ന് നോക്ക്, അവിടെ നിനക്ക് വേണ്ടി നിന്റെ പൈതലിൻ്റെ കണ്ണുനീര് കണ്ട് ഞാൻ ചിലതൊക്കെ ഒരുക്കി വച്ചിട്ടുണ്ട്. ആഗറിനെ ദൈവം വിളിക്കുകയാണ്, ദൂതൻ അവനോട് പറയുകയാണ്, നിന്റെ കുഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് ഉറവ ദൈവം ഒരുക്കിയിട്ട്. അപ്പൊ ഹൃദയം നുറുങ്ങുമ്പോൾ അബ്രഹാം മാറിപ്പോകും, സാറ മാറിപ്പോകും, പക്ഷെ ദൈവം എന്ത് ചെയ്യത്തില്ല, മാറിപ്പോകത്തില്ല. അതുകൊണ്ടാണ് വായിക്കുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥന. അടുത്തിരിക്കുക, നിങ്ങളുടെ കൂടെ അടുത്തിരിക്കാൻ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അടുത്തറിയാൻ, നിങ്ങളുടെ വേദനകളെല്ലാം അടുത്തറിഞ്ഞ് അതിനെ ഒപ്പിയെടുക്കാൻ. ഒരമ്മ തൻ്റെ കുഞ്ഞിൻ്റെ കണ്ണുനീർ കവിൾത്തടങ്ങളിൽ നിന്ന് ഒപ്പി മാറ്റുന്നത് പോലെ, തുടച്ചു നീക്കുന്നത് പോലെ, സ്വർഗം ഇന്ന് പകൽ നിങ്ങളെ, നിങ്ങളുടെ സ്ഥിതികളെ, നിങ്ങളുടെ അവസ്ഥകളെ തുടച്ചു നീക്കുന്ന, ഒപ്പിയെടുക്കുന്ന ഒരു പകലാണ് എന്നത് മറക്കരുത്. അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത്, തകർന്ന ഹൃദയത്തെ സൗഖ്യമാകും. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ഞാൻ ഇന്ന് പകൽ നിങ്ങളുടെ മുഖത്ത് നോക്കി തൂതു പറയുകയാണ്, നിങ്ങൾ തകർന്നിരിക്കുക അല്ലേ, ആ തകർച്ചയ്ക്കൊരു പരിഹാരമുണ്ട് കേട്ടോ, ആ തകർച്ചയ്ക്കൊരു വിടുതലുണ്ട്. നിങ്ങൾ എവിടെ തകർന്നു എന്ന് തോന്നുന്നു, അവിടെ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമാകുകയാണ്. അതുകൊണ്ട് ഈ രാവിലെ ഞാൻ നിങ്ങൾക്കുള്ള ദൂത് തരികയാണ്, നിങ്ങൾ തകരുമ്പോഴാ കർത്താവ് ഓടി വരുന്നേ, നിങ്ങൾ ക്ഷീണിക്കുമ്പോഴാ കർത്താവ് ഓടി വരുന്നേ, കർത്താവ് നിന്നെ വാഹിക്കുകയാണ്, കർത്താവ് നിൻ്റെ കൂടെ നടക്കുകയാണ്. ഹാനോക്കിൻ്റെ കൂടെ, ഏലിയാവിൻ്റെ കൂടെ കർത്താവ് നടന്നതുപോലെ, യഹോവ നടന്നതുപോലെ നിങ്ങളോട് കൂടെ യഹോവ നടക്കുകയാണ്. യേശു നിങ്ങളുടെ കൂടെ നടക്കുകയാണ്. നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ നിരാശപ്പെടേണ്ട, സ്വർഗം നിങ്ങൾക്ക് വേണ്ടി
വഴികളും വാതിലുകളും തുറന്നു വയ്ക്കും. അതാർക്കും അടച്ചുകൂടാൻ കഴിയാത്ത വാതിലായിരിക്കും, ആർക്കും അടച്ചുകൂടാൻ കഴിയാത്ത ഒരു വഴിയായിരിക്കും. അതുകൊണ്ട് നാളത്തെ ഓർത്ത് നിങ്ങളുടെ ഹൃദയം തകരണ്ട. ജോലിയില്ലായ്മ, വസ്തുവില്ലായ്മ, ആഹാരമില്ലായ്മ ഭാരപ്പെടേണ്ട. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവേ, നിന്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു. യഹോവേ, നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്തു കളഞ്ഞു. യഹോവയുടെ വലങ്കൈ ശത്രുവിനെ എന്തു ചെയ്യും? തകർക്കും. നമുക്ക് വേണ്ടി യഹോവ തൻ്റെ കരം നീട്ടും. നമ്മൾ വായിച്ചത് തൃക്കൈ കൊണ്ട് എന്തു ചെയ്യും? നമ്മളെ ശക്തീകരിക്കുമെന്ന്. നമ്മുടെ മുറിവുകളെ, ചതവുകളെ തൃക്കൈ കൊണ്ട് സൗഖ്യമാക്കുമെന്നാണെങ്കിൽ ഇവിടെ വായിക്കുകയാണ്, യഹോവേ നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്തു കളഞ്ഞു. ദൈവത്തിൻ്റെ കൈ നിങ്ങൾക്ക് നേരെ നിൽക്കുന്ന ശത്രുവിനെ തകർക്കും. നിന്റെ കുടുംബത്തിന് നേരെ നിൽക്കുന്ന പ്രതിയോഗിയെ തകർത്തു കളയും. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, സ്വർഗം നിങ്ങളുടെ കൂടെ ഉണ്ട്. സ്വർഗത്തിലെ ശക്തി നിങ്ങളിൽ മേൽ വ്യാപരിക്കും. നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഒരു ദിവസം പ്രാർത്ഥിച്ചു, 2 ആഴ്ച പ്രാർത്ഥിച്ചു, 3 മാസം പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ലെന്ന് വരാം. 1 വർഷം പ്രാർത്ഥിച്ചു ഒരു വിഷയത്തിന് വേണ്ടി, മറുപടി കിട്ടിയില്ലെന്ന് വരാം. എന്നതുകൊണ്ട് ദൈവത്തിന് നിന്റെ കാര്യത്തെക്കുറിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നാൽ അല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തിന് ഒരു പീരീഡുണ്ട്, ഒരു സമയമുണ്ട്. ദൈവം ആ സമയമാകുമ്പോൾ തൻ്റെ വലങ്കൈ തൃക്കൈ നീട്ടി നമ്മുടെ ചതവുകളെ മാറ്റി, നമ്മുടെ വേദനകളെ നീക്കി, നമ്മുടെ മുറിവുകളെ കരിപ്പിച്ച് ദൈവം നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന ഒരു സമയമുണ്ട് എന്ന് മറക്കരുത്. അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന ദേശത്ത്, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ജോലി മേഖലയിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസ സാഹചര്യങ്ങളിൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തൻ്റെ കരം നീട്ടി നിങ്ങളെ വിടുവിക്കും. ഹൃദയം നുറുങ്ങിയവർക്ക്, ഹൃദയം തകർന്നവർക്ക് സൗഖ്യം നൽകി. ഒരു രോഗി സൗഖ്യമാകുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിലെ വേദനകൾ സൗഖ്യമാകും, ഹൃദയത്തിലെ രോഗങ്ങൾ മാറും, ഹൃദയത്തിൽ ഉണ്ടാകുന്ന മുറിവുകളെ അവർ കെട്ടും. ഒരു ഡോക്ടർ തൻ്റെ മുറിവ്, ഒരു രോഗിയുടെ മുറിവ് ഒരു ഡോക്ടർ കെട്ടുന്നത് പോലെ സർജറി ചെയ്ത് അതിന് മരുന്ന് പൂശി, അതിനെ കെട്ടി മുറിവ് അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടി അതിൻ്റെ പ്രോസസ്സിങ് ചെയ്തതുപോലെ സ്വർഗത്തിലെ ദൈവം നിന്റെ ഹൃദയത്തിലെ മുറിവുകൾ, വേദനകൾ കർത്താവ് കെട്ടി അത് സൗഖ്യത്തിലേക്ക്, ഒരു ഹീലിങ്ങിലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഏതിനെ ചൊല്ലി നിരാശപ്പെട്ടാലും നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ നെഗറ്റീവായിട്ട് ഒരു കാര്യവും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി കരുതാൻ, നിന്റെ കുഞ്ഞിന് വേണ്ടി കരുതാൻ. ഒരുപക്ഷെ നീ ചിന്തിക്കുന്നുണ്ടാകുക, എൻ്റെ കാലശേഷം ആരാ, എൻ്റെ കുഞ്ഞിനാരാ, ഞാനിങ്ങനെയൊക്കെയാ, എനിക്കിപ്പോൾ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഹൈയാ, എൻ്റെ സാഹചര്യം ഇനിയും എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ, എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താകും, അവളെ അല്ലെങ്കിൽ അവനെ ആര് പഠിപ്പിക്കും, ആര് മുമ്പോട്ട് കൊണ്ടുപോകും, സാമ്പത്തികമായി വളരെ ഞെരുക്കമാണ്, എനിക്ക് ആശ്രയം വേറെ ആരുമില്ല. ഇന്ന് നിരാശപ്പെടുന്നവരോട് പറയുക, നിങ്ങളുടെ ഹൃദയം തകരുമ്പോൾ നിങ്ങൾക്ക് ആരുമില്ലെങ്കിലും കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. സ്വർഗത്തിലെ ആ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. മറിയ യേശുവിൻ്റെ കല്ലറയ്ക്കൽ തകർന്ന ഹൃദയവുമായി, മുറിവേറ്റ ഹൃദയവുമായി കരയുമ്പോൾ അവരുടെ അടുക്കൽ വന്നിട്ട്, സ്ത്രീയെ നീ എന്തിനു കരയുന്നു എന്ന് പറഞ്ഞ് താൻ പ്രത്യക്ഷപ്പെട്ട് തന്നെ തന്നെ വെളിപ്പെടുത്തിയതുപോലെ, നീ കരയുമ്പോൾ, നിന്റെ ഹൃദയം തകരുമ്പോൾ, നാളെക്കുറിച്ചുള്ള വ്യാകുലത വരുമ്പോൾ ചേർത്ത് പിടിക്കുന്ന, ഒട്ടിച്ചു നിർത്തുന്ന, 2 കവിളിന് ഉമ്മ തരുന്ന ഒരു നല്ല കർത്താവ്. കരയണ്ട കുഞ്ഞെ, ഞാൻ നിന്റെ ദൈവം അല്ലയോ എന്ന് ചോദിക്കുന്ന നല്ല കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ ഇന്ന് പകൽ ഭാരപ്പെടേണ്ട. നിങ്ങളുടെ കാര്യങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം കർത്താവ് ഏറ്റെടുക്കും. നിങ്ങൾ നിരാശപ്പെടേണ്ട. യേശുവിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. യേശുവിനോടേ പ്രാർത്ഥിക്കാവൂ.
കണ്ട കല്ലും മണ്ണും സിമെന്റിനോടൊന്നും പ്രാർത്ഥിക്കരുത്. ജീവനുള്ള യേശുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്കും ഇത് രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു നാമം യേശുവിൻ്റെ നാമമാണ്. രക്ഷപ്പെടാൻ ഒരേ ഒരു നാമം, അത് യേശുവിൻ്റെ നാമമാണ്. യേശുവിൻ്റെ അടുക്കൽ നിന്റെ ഹൃദയ തകർച്ച സമർപ്പിക്കുക, നിങ്ങൾക്ക് വേദനകൾ സമർപ്പിക്കുക. അവിടുന്ന് കാര്യങ്ങൾ സാധ്യമാക്കി തരും. നിന്റെ കുടുംബത്തെ അവൻ മാനിക്കും. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് തന്ന നല്ല ചിന്തയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ മനസ്സ് തകരുമ്പോൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഞങ്ങളുടെ മുറിവുകളെ കെട്ടുന്നു. ഞങ്ങളുടെ ചതവുകൾക്ക് വ്യത്യാസം വരുത്തുന്ന, ഞങ്ങളുടെ വേദനകൾക്ക് നീക്കുപോക്ക് തരുന്ന, ഹൃദയം നുറുങ്ങുമ്പോൾ ഞങ്ങളുടെ കൂടെ സമീപസ്ഥനായിരിക്കുന്ന, വലം കൈ നീട്ടി ഞങ്ങളെ സൗഖ്യമാക്കുന്ന ഓ ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ കരുതുന്ന കരുതലിനായി സ്തോത്രം, സ്നേഹത്തിനായി സ്തോത്രം, പരിപാലനത്തിനായി സ്തോത്രം. അപ്പ, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ ആദരിക്കണേ, കൃപയിൽ മറയ്ക്കണേ. ഇവരുടെ കുടുംബത്തെ, ഇവരുടെ കുഞ്ഞുങ്ങളെ, ഇവരുടെ വേദനകളെ എല്ലാം ദൈവം ഏറ്റെടുക്കണം. ഇവരെ കൈവിടല്ലപ്പ, ഇവരെ ഉപേക്ഷിക്കല്ലപ്പ, ഇവരുടെ കൂടെ കർത്താവ് ഇരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവ്, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മറക്കരുത്, 24 തിങ്കൾ മുതൽ 30 വരെയുള്ള 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഗ്രേസ് ടിവി ചർച്ചിലേക്ക് നിങ്ങൾ കടന്നു വരിക. ഒരുമിച്ച് നമുക്ക് ആരാധിക്കാം, ദൈവിക ദൂതുകൾ കേൾക്കാം. ദൈവം നിങ്ങളെ വിടുവിക്കും. കർത്താവിൻ്റെ വചനം നിങ്ങളെ തൊടും. നിങ്ങൾക്ക് വിടുതൽ ദൈവം നൽകും. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ, ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ. എല്ലാ ബുധനാഴ്ചയും പകൽ 11 മുതൽ 1:30 വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ 10 മുതൽ 12:30 വരെയും വിടുതൽ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു. പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും. ആത്മനിറവിലുള്ള ആരാധന, പ്രവചന നിറവിലുള്ള ശുശ്രൂഷ, ആഴമായ ദൈവവചനം. യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.